ഹൈഡിയോസ്, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ചിത്രശലഭങ്ങൾ എന്ന പാഠഭാഗത്തിലെ വൃദ്ധയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്ന സമയത്ത് ആരുടെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്ന് എഴുതണം. വൃദ്ധയുടെ കഥാപാത്ര നിരൂപണം ജി ശങ്കരപിള്ളയുടെ ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ മുത്തശ്ശി അഥവാ വൃദ്ധ എന്ന കഥാപാത്രം പ്രകൃതിയുടെ പ്രതിരൂപമാണ്. ചുക്കിച്ചുളിഞ്ഞ ശരീരവും ഇടറിയ ശബ്ദവുമായി നല്ല വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയെ പോലെ അവരെ കാണാം. ഒരിക്കലും കിട്ടാത്ത ചിത്രശലഭത്തെ തേടി കാട്ടിലകപ്പെട്ട മാലാഖമാർക്ക് നല്ല പാഠം കാണിച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ മുത്തശ്ശി. മുത്തശ്ശിക്ക് മാലാഖമാരോടുള്ള സ്നേഹം, പ്രകൃതിക്ക് നമ്മളോടുള്ള സ്നേഹം എല്ലാം ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ അമാനുഷിക സിദ്ധികൾ ഉപയോഗിച്ച് വൃദ്ധ മാലാഖമാരെ സിംഹത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. പ്രകൃതിയെ നമ്മൾ എത്ര ദ്രോഹിച്ചാലും പ്രകൃതി നമ്മുടെ അമ്മയാണ്. അമ്മ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ പ്രകൃതി നമ്മെ എപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് പാഠഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. പ്രകൃതിയായ മുത്തശ്ശി മാലാഖമാർക്ക് ഒരു വലിയ പാഠം തന്നെയാണ്. ചിത്രശലഭങ്ങൾ എന്ന പാഠഭാഗത്തിൽ പറഞ്ഞു നൽകുന്നത് അപകടങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അമ്മ മക്കളെ സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് മുത്തശ്ശിയുടെ കഥാപാത്രം. വൃദ്ധയുടെ കഥാപാത്ര നിരൂപണമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും അതെന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.